യഥാർത്ഥ പേര് വിജയലക്ഷ്മി സിനിമയിലെത്തിയപ്പോൾ ആദ്യ പേര് അമൃത എന്നായിരുന്നു എന്നാൽ പിന്നീട് രമ്പ എന്ന് മാറ്റുകയായിരുന്നു നായികയായി നിന്ന താരം നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ചിത്രം തെലുങ്കിലായിരുന്നു എങ്കിൽ കൂടിയും രണ്ടാമത്തെ ചിത്രം വമ്പൻ ഹിറ്റായി മാറി സർഗമെന്നായിരുന്നു രമ്പയുടെ രണ്ടാം ചിത്രം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും മാത്രമല്ല ബംഗാളി ഭോജ്പൂരി ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡ് സൂപ്പർ താരങ്ങളായ അക്ഷയ് കുമാർ രജനീകാന്ത് ഗോവിന്ദ അജയ് ദേവ്കാന്ത് മിഥുൻ ചക്രവർത്തി എന്നിവരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് രംബയുടെ ആദ്യ ചിത്രം തെലുങ്കു ചിത്രമായ ആ ഒക്കാട്ടിയടക്കു എന്ന ചിത്രമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മലയാള ചിത്രമായ സർഗം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഇതിൽ നായകൻ വിനീതായിരുന്നു പിന്നീടും വിനീതിനൊപ്പം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു പിന്നീട് രംഭ തമിഴ് ഹിന്ദി ഭാഷകളിൽ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു ആഗ്രയിലെ വിജയവാഡയിലായിരുന്നു രംഭ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അഭിനയം തുടങ്ങിയ രംഭയുടെ അവസാന കാലഘട്ടത്തിൽ ഐറ്റം ഡാൻസ് മാത്രമായിരുന്നു ഇരുപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സജീവമായിരുന്ന രംഭ രണ്ടായിരത്തി പത്തിലാണ് വിവാഹം കഴിക്കുന്നത് തുടർന്ന് അഭിനയ ജീവിതത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ശ്രീലങ്കൻ തമിഴനായ ബിസിനസ്സുകാരനെയാണ് രംഭ വിവാഹം കഴിക്കുന്നത് ടൊറന്റോയിൽ താമസിക്കുന്ന രമ്പയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെൺകുട്ടികളും ഒരു മകനുമാണ് രമ്പയ്ക്കുള്ളത് സിനിമയിൽ സജീവമായ സമയത്താണ് ബിസിനസ്സുകാരനായ ഇന്ദ്രകുമാർ പത്മനാഭനുമായി രണ്ടായിരത്തി പത്തിൽ താരം വിവാഹിതയാകുന്നത് വിവാഹശേഷം ഇരുവരും ന്യൂയോർക്കിൽ സ്ഥിര താമസമാക്കി താരത്തിൻ്റെ കുടുംബത്തിന്റെ ഫോട്ടോകൾ താരം പങ്കുവെക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ നടി രമ്പയും ഭർത്താവും വിയർപിരിഞ്ഞു കുട്ടികളെ വിട്ടുകിട്ടുന്നതിനായി കോടതിയെ സമീപിച്ചു എന്ന് തുടങ്ങിയ വാർത്തകളും വന്നിരുന്നു പക്ഷെ ആ സമയത്ത് എല്ലാം താരം കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കുകയായിരുന്നു ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് താരത്തിൻ്റെ നാൽപ്പത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ഷൂട്ട് ചെയ്ത ചിത്രങ്ങളാണ് വളരെ മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും താരത്തിന് ലഭിക്കുന്നത് സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുക